എല്ലാവർക്കും നമസ്കാരം. കോവിഡ് എന്ന ഒരു മഹാരോഗത്തിൻ്റെ പിടിയിലാണ് നമ്മളൊക്കെ. മൊത്തം ലോകം തന്നെ അത് ബാധിച്ചിരിക്കുന്നു. ഇപ്പോൾ ഒരു ശബരിമല തീർത്ഥാടനത്തിൻ്റെ ആരംഭം അടുത്ത മാസം മുതൽ തുടങ്ങുകയാണ്. അപ്പോൾ ഇന്നത്തെ ഇത്രയും രൂക്ഷമായൊരു പ്രതിസന്ധി നിലനിൽക്കുമ്പോൾ എങ്ങനെ ഇത് കൈകാര്യം ചെയ്യണമെന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരു കാര്യം ആദ്യമേ പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഹിന്ദു ക്ഷേത്രങ്ങൾ സംരക്ഷിക്കേണ്ടതും കൊണ്ടു നടക്കേണ്ടതും ഹിന്ദുക്കളാണ്. ഭാരതത്തിൽ മറ്റു പല മതക്കാരുടെയും ക്ഷേത്ര ആരാധനാലയങ്ങളൊക്കെ അവരെന്നെ കൊണ്ടു നടക്കും. ഭാരതം മുഴുവൻ സഞ്ചരിച്ച ഒരാളെന്നുള്ള നിലയ്ക്ക് എനിക്ക് സ്ട്രെസ് ചെയ്ത് പറയാൻ പറ്റും, മറ്റെല്ലാ സ്ഥലങ്ങളും അജ്മീർ അങ്ങനെയുള്ള ഒരുപാട് തീർത്ഥാടനങ്ങൾ ഒക്കെ അവർ ഭംഗിയായിട്ട് കൊണ്ടു നടക്കുന്നുണ്ട്. ഇതെന്തുകൊണ്ട് നമുക്ക് ഇതിനു വേണ്ടി ശ്രമിച്ചുകൂടാ എന്നുള്ളതാണ് ഒരു പ്രശ്നം, ഒരു ചോദ്യം. ശബരിമലയും തുടങ്ങിയ എല്ലാ മഹാ തീർത്ഥാടന കേന്ദ്രങ്ങളും ഗവൺമെൻറ്റിൻ്റെ കൈകടത്തലിൻ്റെ ആവശ്യമില്ല. ശരിക്കും നമുക്ക് ഓരോ തീർത്ഥാടനം കഴിയുമ്പോഴും നമുക്കതിൻ്റെ കണക്കുകൾ വ്യക്തമായിട്ട് പുറത്തു വരുന്നുണ്ട്. കോടികൾ ഭക്തജനങ്ങൾ കൊണ്ട് അർപ്പിക്കുന്ന പണം ഗവൺമെൻറ്റാണ് കൈകാര്യം ചെയ്യുന്നത്. ഓരോ വകുപ്പുകൾക്കും കൊടുക്കുന്ന സംഖ്യ കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും. പോലീസ്, പൊതുമരാമത്ത്, ഹെൽത്ത്, ഇലക്ട്രിസിറ്റി തുടങ്ങി എല്ലാവിധ ചെലവുകളും കോടിക്കണക്കിന് രൂപ ഈ തീർത്ഥാടകർ കൊണ്ട് നിക്ഷേപിക്കുന്ന പണമെടുത്തിട്ട് ചെയ്യാണ്. അപ്പം ഇതിനെതിരെയൊക്കെ ആണ് ശരിക്കും ശബ്ദം ഉയർത്തേണ്ടത്. കാരണം ഇത് കൊണ്ടു നടക്കാനുള്ള കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ ഹിന്ദു സംഘടനകൾക്കുണ്ട്. അതിൻ്റെ ബന്ധപ്പെട്ട ഭാരവാഹികളെ തിരഞ്ഞെടുത്തോ, ഇനി വേണമെന്ന് വെച്ചാൽ സിവിൽ സർവീസിൽ പെട്ടവരുടെ സേവനം ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിൽ എടുക്കുക. ഈ പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാർ മാറി മാറി വരുന്ന രാഷ്ട്രീയക്കാരുടെ ആൾക്കാരുകളെ കുത്തി കയറ്റാനുള്ള ഒരു സംവിധാനം കൂടിയാണ് ഈ ദേവസ്വം ബോർഡുകളും മറ്റും എല്ലാം. അപ്പോൾ ഇതിനാണ് ആദ്യമായിട്ടൊരു മാറ്റം വരുത്തേണ്ടത്. അതിനാണ് ശക്തമായ രീതിയിലുള്ളൊരു പ്രതികരണം തുടങ്ങേണ്ടത്. ഇനി ഇപ്രാവശ്യത്തെ കോവിഡിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കുറച്ച് തീർത്ഥാടകരും നമ്മൾ ഒന്ന് മനസ്സിരുത്തണം. കാരണം ശബരിമല അതിൻ്റെ ആ സാങ്ക്ടിറ്റി നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ ഇന്നത്തെ ഈ പശ്ചാത്തലത്തിൽ കഴിയാവുന്നതും ആൾക്കാരുകൾ പോകുന്നത് കുറയ്ക്കുക. ഇപ്പോൾ നമ്മുടെയൊക്കെ നാട്ടിൻ പ്രദേശങ്ങളിൽ തൊട്ട് ഓരോ ഈച്ചൻ്റെ അവർ കോർണറിലും ധർമ്മശാസ്താവിൻ്റെ അയ്യപ്പസ്വാമിയുടെ ക്ഷേത്രങ്ങളുണ്ട്, അവിടെ തൊഴുത്താൽ മതി. ആ തട്ടകങ്ങൾ ഓരോ തട്ടകങ്ങളും കോൺസെൻട്രേറ്റ് ചെയ്ത് ഫണ്ടുകൾ സ്വരൂപിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്രയും ബുദ്ധിമുട്ടി ഇത്രയും വ്രതം അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്ത് ഈ ലക്ഷക്കണക്കിന് ആൾക്കാരുകൾ ഈ സീസണിൽ പ്രത്യേകിച്ച് ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ശബരിമലയിൽ പോകുമ്പോൾ അത് വ്യാപകമായ പ്രോബ്ലങ്ങൾ ഉണ്ടാക്കും. അപ്പം നമ്മളത് കണ്ടറിഞ്ഞ് അതിനുവേണ്ടി ഉള്ള മുൻകരുതലുകൾ എടുത്ത് കഴിയാവുന്നത്ര കുറച്ച് അത് ചെയ്യാം. ഇനി അവിടേക്ക് വഴിപാടോ എന്തെങ്കിലും കാര്യങ്ങളോ ചെയ്യണമെങ്കിൽ ഇപ്പം അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. ഓൺലൈനിലോ ത്രൂ ബാങ്കോ ഒക്കെ നമ്മൾ ഉദ്ദേശിച്ച ഒരു സംഖ്യ വേണമെങ്കിൽ റെമിറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷെ അൾട്ടിമേറ്റ്ലി ഞാൻ നേരത്തെ പറഞ്ഞ പോയിൻ്റാണ് ഇതിൽ വരുന്നത്, ഈ വരുമാനം ലക്ഷ്യം വെച്ച് മാത്രമാണ് ഇന്നത്തെ ഭരണ സംവിധാനങ്ങൾ മാറി മാറി വരുന്നവരൊക്കെ അതാണ് ഇതിൻ്റെ മുകളിലാണ്. അപ്പോൾ ഇതിൻ്റെ ചരിത്രത്തിലേക്ക് കൂടുതൽ കടക്കുകയാണെങ്കിൽ നിത്യബ്രഹ്മചാരിയായിട്ട് സ്വസ്ഥമായിട്ട് ഈ കൊടുങ്കാട്ടിൽ
തപസ്സനുഷ്ഠിച്ചത് ലോകാനുഗ്രഹ ഹേത്വർത്ഥം സ്ഥിരോഭവ സുഖായന എന്ന് തന്ത്രിമാർ പറയുന്ന മാതിരി ആ ചൈതന്യം അവിടെ ഉണ്ടായാൽ തന്നെ ആ പ്രസരണം എല്ലായിടത്തെയും കിട്ടും. ഇപ്പം എൻ്റെ ഒക്കെ ഓർമ്മിക്കുന്ന കാലത്ത് ശബരിമലയിൽ പോകുക എന്ന് പറഞ്ഞത് വലിയൊരു റിസ്ക്കായിരുന്നു. പോയവർ മടങ്ങി വരാത്ത കേസുകൾ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കാലഘട്ടം പുരോഗമിച്ചു. പിന്നെ ഒന്ന് നമ്മൾ മനസ്സിലാക്കണം, അത് പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കണം, ഇത്രയും മഹത്തായൊരു ഒരു വൃക്ഷ സസ്യ ജന്തു ജീവജാലങ്ങളുടെ വൈവിധ്യമുള്ള ഒരു തിക്ക് ഫോറസ്റ്റാണ്, അതിനെ നിലനിർത്തണം. ഈ ക്ഷേത്രത്തിലേക്ക് പോകുക തിരിച്ചു പോരുക എന്നുള്ള ഒരു സംവിധാനത്തിലേക്ക് മാത്രം വരേണ്ടതായിരുന്നു. പക്ഷേ ഓരോ കാലഘട്ടങ്ങളിലും അവിടെ പണിത് കൂട്ടിയ കോൺക്രീറ്റ് കൂണ്ട കുമ്പാരങ്ങളും കെട്ടിടങ്ങളും മറ്റതും ഇതിൻ്റെ ഒരു ബിസിനസ്, അതാണ് അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഒരു ഒരു ബിസിനസ് കേന്ദ്രമാക്കി മാറ്റി, പണം വരാനുള്ളൊരു കേന്ദ്രമാക്കി മാറ്റി. ഇതല്ല വേണ്ടത്. ഇനിയിപ്പോൾ ഈ കോവിഡൊക്കെ മാറിയിട്ടുള്ള വരുന്ന കാലഘട്ടങ്ങളിലും ഈ തീർത്ഥാടകർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ വ്യാപകമായ രീതിയിൽ അവിടെ ചെന്ന് ഒരുപാട് നശീകരണ പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നുണ്ട്, ഒരുപാട് ജന്തു ജീവജാലങ്ങൾക്ക് പ്രോബ്ലം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഒന്ന് ലിമിറ്റ് ചെയ്ത് പിന്നെ ഒരു സിസ്റ്റം നമ്മൾ ഒരു ചിട്ട നമ്മൾ പരിശീലിക്കുക. ഒരു പ്രാവശ്യം പോയാൽ പിന്നെ പോകണ്ടെന്ന് വയ്ക്കണം. ഇപ്പം എന്നോട് പലരും ചോദിക്കാറുണ്ട് എത്ര പ്രാവശ്യം കൈലാസത്തിൽ പോയി എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഞാൻ പറഞ്ഞു അഞ്ചെണ്ണം ഓരോ പ്രാവശ്യം പോയി, രണ്ടാമതൊരു പ്രാവശ്യമില്ല. കാരണം എന്താ വെച്ചാൽ അത് അപ്പോൾ ഒരാളുടെങ്കിലും തിരക്ക് കുറയട്ടെ. ഇപ്പം ഈ ഇതിനൊക്കെ ഉദാഹരണം ഇപ്പോൾ ഈ നോർത്തിലെ ഇപ്പോൾ ഈ ബദരി കദാർ ഭാഗങ്ങളിൽ നമുക്ക് കാണാം, അവിടെ ഉണ്ടായതൊക്കെ നമുക്കൊരു പാഠമാണ്. അതിലും വലിയൊരു ലെസൺ നമുക്കിവിടെ വെള്ളപ്പൊക്കത്തിൽ ശബരിമലയിൽ കാണിച്ചു തന്നു. ഇപ്പം ഈ ബദരിനാഥൊക്കെ നിൽക്കുന്ന സ്ഥലങ്ങളും കേദാർനാഥ് ചതുർധാമ സ്ഥലങ്ങളും കൈലാസങ്ങളൊക്കെ നിൽക്കുന്ന സ്ഥലങ്ങളൊക്കെ കൊടും കാടായിരുന്നു ഒരു ഭാഗത്ത്, ഒരു കാലത്ത് കേദാർനാഥിൽ ഒക്കെ കാണിച്ചു കൂട്ടിയ അതിക്രമങ്ങൾ തന്നെയാണ്. ഈ മാതിരി തന്നെയാണ് ഞാൻ ഈ പ്രശ്നങ്ങളുണ്ടായത്. 200 ചില്ലാനം റിസോർട്ടുകളാണ് കേദാർ സന്നിധിയിൽ പണിത് കൂട്ടിയത് ഈ ഭൂമാഫിയ. അപ്പം അതൊക്കെ എന്തുണ്ടായി, ആ പ്രകൃതി ആ ശക്തി ഇടപെട്ടു, ഒക്കെ കൊളാപ്സ്. ഈയൊരു സിംപ്റ്റം, ഈ ഒരു ഒരു അടയാളം ഇവിടെയും കിട്ടി. ആ വെള്ളപ്പൊക്കം, രണ്ട് വെള്ളപ്പൊക്കം, അതോടുകൂടി ആ പമ്പയിലെ ബിസിനസ് സമുച്ചയങ്ങളും വാണിജ്യ കേന്ദ്രങ്ങളും എല്ലാം എല്ലാം നിരപ്പായി എന്ന് നമുക്കറിയാം. അപ്പോൾ എന്തോ ഒരു ശക്തി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകൾക്ക് പണം ഉണ്ടാക്കാനും അവരുടെ ആൾക്കാരുകളെ കുത്തിക്കയറ്റാനും അതിനുള്ള ഒരു സംവിധാനമായി ഈ തീർത്ഥാടന കേന്ദ്രങ്ങൾ മാറുകയാണ്. ഇതിനെയാണ് നമ്മൾ ചെറുത്ത് തോൽപ്പിക്കേണ്ടത്. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്, ഇന്ത്യയിലത്തെ മറ്റ് മുസ്ലിം ക്രിസ്ത്യൻ തീർത്ഥാടന കേന്ദ്രങ്ങൾ മുഴുവൻ ഞാൻ പോയിട്ടുണ്ട്, അവരെ കേട്ട് സംസാരിച്ചിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ട് നടക്കും, എത്രത്ര വലിയ അസറ്റുകളും കാര്യങ്ങളും ഉണ്ട് അവർക്ക്, ഒരാൾക്കും പരാതിയില്ല. ഒരു ഗവൺമെൻറ് ഏജൻസികളോ മറ്റോ ഒന്നുമില്ല. അപ്പോൾ ഈ ഒരു സംവിധാനമാണ് നമുക്ക് അർജൻറ്റായിട്ട് വേണ്ടത്. രാഷ്ട്രീയ ചരടുവലികൾ ഇതപ്പോൾ ഒക്കെ കാണാണ്ട് എപ്പോഴും അതിൻ്റെ. അപ്പോൾ ഇതിനൊക്കെ അറുതി വരണമെങ്കിൽ ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഒരു അടി കിട്ടിയ മാതിരിയായില്ലേ സുപ്രീം കോടതി വിധി ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലത്തെ. ഇതൊക്കെ ഞങ്ങൾ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, അതാണ് ആ സംവിധാനം അങ്ങനെ പഴയ മാതിരി നടക്കുന്നതാണ്. അപ്പോൾ അത് സുപ്രീം കോടതി വിധി വെച്ചു, ശരി വെച്ചു. അപ്പോൾ ഇതിനാണ് ഞാൻ പറഞ്ഞത്, നിയമനിർമ്മാണങ്ങൾക്കും അതിനെ ഫോളോ ചെയ്യാനും ബഹു കോടതികളെ സമീപിച്ച് ഇതിന് നിവാരണം ഉണ്ടാക്കണം. അല്ലാണ്ട് ലക്ഷക്കണക്കിന് ജനങ്ങൾ കൂടുന്നിടത്ത് ക്രമസമാധാനം എന്നുള്ളൊരു വിഷയം വരുന്നുണ്ട്, അതിന് ബന്ധപ്പെട്ട പോലീസ് സംവിധാനങ്ങൾ നമ്മൾ ചെയ്യണം. ഇതൊക്കെ ചെയ്യേണ്ടത് ആ സംഘടനകളാണ്.
അപ്പോൾ അതിനൊക്കെ പിന്നെ വളണ്ടിയർമാർ സേവനം ഇഷ്ടം നൂറുകണക്കിന് കിട്ടും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു നിലയിൽ വേണം ഈ സംവിധാനങ്ങൾ മുന്നോട്ട് പോകാൻ. അത്യധികമായിട്ട് പറഞ്ഞാൽ ഹിന്ദു ക്ഷേത്രങ്ങൾ യാതൊരു വിധ ഗവൺമെൻറ് സർക്കാർ ഇടപെടലുകളും ഇല്ലാതെ സ്വതന്ത്രമായി കൊണ്ടു നടക്കാൻ, അതൊക്കെ ഇവിടെ മുമ്പ് ചെയ്തിരുന്നു. ഇതൊന്നും കഴിവില്ലാത്തവരൊന്നും ഇല്ല അവിടെ. അപ്പോൾ ആ നിലയ്ക്ക് വേണം ഇതിനെ കാണാൻ. ഇന്നത്തെ കാലത്ത് ഇപ്പം ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ പരമാവധി ശ്രദ്ധ ഇതിലേക്ക് കൊടുക്കണം. കഴിയുന്നതും തീർത്ഥാടനം ഒഴിവാക്കാം. പിന്നെ പ്രത്യേകിച്ച് ഈ മാസ്കും ഇങ്ങനെയുള്ള സംവിധാനങ്ങളും ഇതൊക്കെ കെട്ടി മല കയറുക എന്നൊക്കെ പറഞ്ഞാൽ റിസ്ക്കാണ്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ നിയന്ത്രിക്കുക. അവനവൻ്റെ തട്ടകങ്ങളിലുള്ള ധർമ്മശാസ്ത്ര ക്ഷേത്രങ്ങളും അവിടെയൊക്കെ പോയി ഈ മണ്ഡലകാലവും നമ്മൾ ഭക്തിയോട് കൂടിയിട്ട് അതിനെ ആചരിച്ച് വീടുകളിൽ തന്നെ അതിനുള്ളൊരു ഒരു സംവിധാനം ഉണ്ടാക്കുക. അതിനുള്ള ഫണ്ട് ദിവസേന നമ്മൾ ഒഴിഞ്ഞു വെക്കുക എന്നൊക്കെ പറയുന്ന മാതിരി ഒരു ഇത് ചെയ്യുക. ആ സംഖ്യ മൊത്തം അത് പല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സംവിധാനമാണ് ശരിക്കും ശബരിമലയിൽ വേണ്ടത്. ഞാൻ ഒരിക്കൽ കൂടി സ്ട്രെസ് ചെയ്ത് പറയുന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ കേദാർനാഥ് ബദരിനാഥ് സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ നമുക്ക് യാത്ര ചെയ്യുമ്പോൾ കാണാം, പോകുന്നവർക്കൊക്കെ കാണാം, വനങ്ങളൊക്കെ ഓൾമോസ്റ്റ് അപ്രത്യക്ഷമായി. അത് ഹിമാലയത്തിൻ്റെ ആ ഘടനയെ തന്നെ മാറ്റം വന്നു. മരങ്ങൾ പോയതോട് കൂടിയിട്ട് സോയിൽ ഇറോഷൻ കണ്ടമാനായി, ഉറപ്പ് കുറഞ്ഞ മലകളായി. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, വാഷ് ചെയ്ത് കംപ്ലീറ്റ് വാഷ് ചെയ്ത് ശുദ്ധാക്കികൾ. ഇപ്പോൾ അവർക്ക് ആ ബോധോദയം വന്നു തുടങ്ങി. ഇപ്പോൾ അമേരിക്കൻ റോട്ടറി ഇൻ്റർനാഷണൽ തുടങ്ങിയ സംഘടനകളൊക്കെ അവർക്ക് കോടിക്കണക്കിന് ഡോളർ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. എന്തിന്? മരങ്ങൾ വെച്ചുപിടിപ്പിക്കും. അപ്പം ഭാഗ്യം കൊണ്ട് നമുക്ക് ശബരിമലയിൽ ആ സംവിധാനത്തിന് വലിയ ഹർട്ടൊന്നും ആയിട്ടില്ല. അപ്പോൾ ഈ തീർത്ഥാടന കാലത്ത് ഒരു ഒന്ന് രണ്ട് മാസം മകരവിളക്ക് കഴിയുന്ന വരെയുള്ളൊരു പ്രശ്നമുള്ളൂ. പക്ഷെ എന്നാലും പരമാവധി ആ കാനനും അതിൻ്റെ അന്തേവാസികളും അതിനെയൊക്കെ നിലനിർത്തണമെങ്കിൽ നമ്മൾ തീർത്ഥാടകർ തന്നെ ശ്രദ്ധിക്കണം. കാലത്ത് അവിടെ തങ്ങാതെ പോയി തൊഴുത് തിരിച്ച് പോരുക എന്നുള്ള സംവിധാനമാണ് ഈ കൂടുതൽ നല്ലത്. അതെ, ഭവനം സന്നിധാനം എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം തന്നെ ഇതാണ്. ഇത് മുമ്പും തന്നെ നമ്മൾ ചെയ്യേണ്ടതായിരുന്നു. അവനവൻ്റെ വീടിൽ തന്നെ ഈ സംവിധാനങ്ങൾ ഒരുക്കാം. മകരവിളക്ക് കഴിയുന്നവരെ നിത്യപൂജയും കാര്യങ്ങളും ഒക്കെ ശുദ്ധമായി ചെയ്യാം. ദെൻ അവനവൻ്റെ തൊട്ടത്തട്ടകങ്ങളിലുള്ള ക്ഷേത്രങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. അയ്യപ്പക്ഷേത്രങ്ങൾ പ്രത്യേകിച്ച് ഈ രീതിയിൽ നമ്മളൊരു കൂട്ടായ്മ ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ അത് ഒരുപാട് ഗുണം ചെയ്യും. തന്നെയല്ല, ഇനിയിപ്പോൾ ഈ കോവിഡിൻ്റെ ഇതൊക്കെ വരുമ്പോൾ ഈ പറഞ്ഞമാതിരി 10 വയസ്സിന് താഴെയുള്ള കുട്ടികളൊന്നും കൊണ്ടുപോകുന്നൊന്നും നടക്കില്ല. അപ്പോൾ അതൊക്കെ അവർക്കൊക്കെ ആ ഒരു ബോധവൽക്കരണം അവനവൻ്റെ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങി അവനവൻ്റെ തട്ടകങ്ങളിൽ കൂടി വ്യാപിപ്പിച്ച് അങ്ങനെ ഇതിനെ വളർത്തിയെടുക്കാവുന്നതേ ഉള്ളൂ. ഞാൻ പറഞ്ഞു വന്നതിലൊരു പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ, ആ വനത്തിൻ്റെ ആ മൂല്യം, ആ സൗന്ദര്യം അതൊന്നും ഇപ്പോൾ ഇതാ ലേറ്റസ്റ്റ് ഓരോരോ ന്യൂസുകൾ നമ്മൾ കേൾക്കുന്നു. വിമാനത്താവളം, ഇനി റെയിൽവേ, ഇപ്പം ഇതിനൊക്കെ ആയിരക്കണക്കിന് ഹെക്ടർ ഭൂമികൾ ഏറ്റെടുക്കേണ്ട നടപടി വരെ എത്തി. ഫോർ വാട്ട്? അപ്പോൾ ഇത് ഇതിനൊക്കെ കൂടുതൽ ഇതിനെ നശിപ്പിക്കുള്ളൂ. അപ്പോൾ ഇതിനൊക്കെ എതിരായിട്ടുള്ളൊരു ഒരു മൂവ്മെൻ്റാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. ഇതൊക്കെ ഓരോരോ കോടീശ്വരന്മാരുടെ ലോബികളുടെ താല്പര്യാർത്ഥം ചെയ്യുന്നതാണ്. വിമാനത്തിൽ അല്ലെങ്കിൽ ഹെലികോപ്റ്ററിൽ വന്ന് ശബരിമല ദർശനം നടത്തി പോവുക എന്ന് പറഞ്ഞാൽ
അപ്പൊ ആ ഒരു രീതിയിൽ ഗവൺമെന്റ് ഇതിനെ കാണുന്നു, സർക്കാരുകൾ ഇതിനെ കാണുന്നു, ഇതിനെ നിരുത്സാഹപ്പെടുത്തണം, ഇതിനെതിരെയാണ് നമ്മൾ മൂവ്മെന്റ് നടത്തേണ്ടത്. അപ്പൊ അത് ഒന്നുകൂടി വൈഡായിട്ടുള്ള ലെവലിൽ ഞാൻ ചിന്തിച്ച് പറയുന്നതാണ്. മറ്റ് പല സ്ഥലങ്ങളിലും ഇന്ത്യയിൽ ഒരുപാട് തീർത്ഥാടന കേന്ദ്രങ്ങളിലും ഈ രീതിയിലുള്ള ഒരു അപ്രോച്ചാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അത് അൺഫോർച്ചുനേറ്റ്ലി നമുക്കിവിടെ ചിന്തിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് അത്തരം. ഇതിനൊക്കെ ബഹുകോടതികളുണ്ട്, അത് ആ വഴിക്ക് മൂവ്മെൻറ്റുകൾ നടത്തേണ്ടി വരും. മനസ്സിലായി? അപ്പോൾ അൾട്ടിമേറ്റ്ലി ഞാൻ പറഞ്ഞു വന്ന ഇതിൻ്റെ ഒരു ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ഹിന്ദു ക്ഷേത്രങ്ങൾ ഹിന്ദുക്കൾ കൊണ്ട് നടന്നാൽ മതി, ക്രിസ്ത്യൻ ആരാധനാലയങ്ങളും മുസ്ലിം ആരാധനാലയങ്ങളും അവർ കൊണ്ടു നടക്കുന്നു, അതുമാതിരി നമ്മൾ ജൈനമതക്കാർ അവരെ കൊണ്ടു നടക്കുന്നു, ബുദ്ധമതക്കാർ അവർ കൊണ്ടു നടക്കുന്നു. ഏതെങ്കിലും ഒരു ബുദ്ധ മൊണാസ്ട്രിയോ ഏതെങ്കിലും സ്ഥലത്തോ പോയി ഇന്ത്യയിലോ അല്ലെങ്കിൽ മറ്റേ എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഗവൺമെൻറ്റിന് നിയന്ത്രണം ഇല്ല? അപ്പോൾ ആ രീതിയിൽ എന്തുകൊണ്ട് ആയിക്കൂടാ? ഇതാണ് ശരിക്കും പറയുക, അത്യന്തികമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം അതാണ്. പിന്നെ ഈ പറഞ്ഞ മാതിരി തന്നെ ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതൊരു ഒരു വലിയൊരു ഒരു വിനോദസഞ്ചാര കേന്ദ്രമായിട്ട് മാറും. ഇനി ഇപ്പം ഈ വിമാനത്താവളമോ മറ്റേ റെയിൽവേയോ എന്തൊക്കെ വന്നാലും ആ പ്രദേശങ്ങളിലുള്ള കാടുകളും മറ്റും മുഴുവനും ഇതിൻ്റെ റിസോർട്ടുകളും താമസങ്ങളും മറ്റതൊക്കെ ആയി മാറുമ്പോൾ ഇപ്പം പിന്നെ ധാരാളം പ്രശ്നങ്ങൾ വേറെയുണ്ട്. ഇപ്പം ഈ സ്ത്രീകളുടെ വിഷയം തന്നെ കഴിഞ്ഞ രണ്ടു കൊല്ലമായിട്ട് രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ചിട്ടകളൊക്കെ അനുഷ്ഠാനങ്ങളും ചിട്ടകളും പാലിക്കാതെ ഈ നിത്യബ്രഹ്മചാര്യ വ്രതത്തിലിരിക്കുന്ന ഈ സന്നിധാനത്തിലേക്ക് ചെല്ലരുത് എന്ന് ആദ്യമേ പറഞ്ഞു വെച്ചിട്ടും അതിന് നിയമം ഉണ്ടാക്കിയിട്ടുണ്ട് അന്ന കാലത്ത്. അപ്പം അതിനെയൊക്കെ ഫോഴ്സ് ചെയ്ത് കൊണ്ടുവരും വേണം. അപ്പോൾ സ്ത്രീകളുടെ വിഷയത്തിൽ 50 വയസ്സ് എന്നുള്ള ആ ഒരു ലിമിറ്റ് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് അതിൽ ഇത്ര വാശി പിടിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവർക്ക് നമ്മുടെ തട്ടകങ്ങളിൽ ഇഷ്ടംപോലെ ധർമ്മശാസ്ത്ര ക്ഷേത്രങ്ങളുണ്ട്, വലിയ വലിയ ക്ഷേത്രങ്ങളുണ്ട്, അവിടെ പോയി തോഴാം, പ്രാർത്ഥിക്കാം. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റിലാണ് ഈ ധർമ്മശാസ്ത്രം അവിടെ ഇരിക്കുന്നത്. ഇതിൻ്റെ പുരാണ ചരിത്രം വരെ ഇതിന് ഉണ്ട്. സ്കന്ദപുരാണത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഹൗ ധർമ്മശാസ്ത്ര ഈ ജനനം കൊണ്ടത് എങ്ങനെയാണെന്നുള്ളത് വ്യക്തമായിട്ട് സ്കന്ദപുരാണത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ നിത്യം ബ്രഹ്മചാര്യ വ്രതത്തിലിരിക്കുമ്പോൾ അതിനതിൻ്റേതായുള്ള ചിട്ടകൾ വേണം. അപ്പോൾ അതൊക്കെ മാറ്റിമറിക്കാനും അതിനൊക്കെ വരുമ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഈ പ്രകൃതി എന്ന് പറയുന്ന ഈ ശക്തി ഇടപെടുക. ഇപ്പോൾ നമ്മൾ കാണുന്ന പമ്പ, ഞാൻ ഒരുപാട് കാലമായിട്ട് ഞാൻ ഇപ്പോൾ ശബരിമല പോകാറില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു കോളേജ് പഠിക്കുന്ന കാലത്തൊക്കെ 74 ആ കാലം തൊട്ട് സ്ഥിരമായിട്ടൊരു 95-90 ആ കാലഘട്ടം വരെയൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ പിന്നെ എനിക്ക് മനസ്സിലായി ഒരാളെങ്കിൽ ഒരാൾ കുറയ്ക്കുക, ഒരു പ്രാവശ്യം പോവുക, അനുഭവിക്കുക, കാണുക, സാക്ഷാത്കാരം നേടിക്കൂടുക. അപ്പോൾ തിരക്ക് കുറയ്ക്കണം, അതൊരാവശ്യമാണ് ശരിക്കും. ഇപ്പോൾ കോവിഡ് ഉണ്ടായില്ലെങ്കിലും അത് ഒരു നിലയ്ക്ക് നല്ലതാണ്. അപ്പോൾ ആ രീതിയിലുള്ളൊരു മൂമെൻറ്റിനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അതിനു വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടത്തേണ്ടത്. അത്രമാത്രമേ എനിക്ക് ഈ വിഷയത്തെക്കുറിച്ച് പറയാനുള്ളൂ.